അപ്പോഴാണ്ട് എൻ്റെ ഈ പുറകുവശത്ത് ഇരിക്കുന്ന എല്ലാം നമ്മുടെ ചൈനീസ് ബോൾസാണ്. ഇതൊരു കളറ്, ഇതൊരു കളറ്, 11 ടൈപ്പ് ചൈനീസ് ബോൾസാണ് നമ്മുടെ കൈവശമുള്ളത്. ഇതെല്ലാവരും അങ്ങനെ 10 ദിവസം ആയവരാണ്. ഇഷ്ടംപോലെ പൂക്കളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കണ്ടോ, ഹലോ, നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസത്തെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളെക്കുറിച്ചും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കുറേ പേര് അത് ഓരോ ചെടികളും നമ്മളിങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ചെടികളൊക്കെ കളക്ട് ചെയ്തിട്ട് നടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ചൈനീസ് ബോൾസം എങ്ങനെയാണ് നടന്നതെന്നും അതിൻ്റെ വളപ്രയോഗങ്ങളും ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നല്ലതുപോലെ പൂക്കളൊക്കെ പിടിച്ച് വരുന്നതായ സമയമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നടാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഓണകാലമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മുറ്റമൊക്കെ ഇങ്ങനെ പൂക്കൾ കൊണ്ടൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നടുന്നതെന്നും അതിൻ്റെ വളപ്രയോഗ രീതിയും അതെങ്ങനെയാണ് നടുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ചെടികളും കൃഷികളും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം കാണും. അതേപോലെ തന്നെ വിത്തുകളും രൂപകളും ഒന്നും കിട്ടുന്നില്ല എന്ന് വന്നേക്കാം. അതിനാണ് വെബ്സൈറ്റൊക്കെ തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ വിത്തുകളും രൂപകളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ മിനിസ് ലൈഫ് സ്റ്റൈൽ .com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും നല്ല ഇനം രൂപകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പം അതാണ്ട് എൻ്റെ ഈ പുറകുവശത്ത് ഇരിക്കുന്ന എല്ലാം നമ്മുടെ ചൈനീസ് ബോൾസാണ്. അപ്പം പല വെറൈറ്റി ടൈപ്പുകളുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടില്ലേ നിൽക്കുന്നത്? അപ്പം നമ്മുടെ കയ്യിലുള്ള കളക്ഷനാണ് ചൈനീസ് ബോൾസത്തിൻ്റെ. ഇപ്പോൾ ഉച്ച സമയമായി, നമ്മളിപ്പം വീഡിയോ എടുക്കുമ്പോഴും ഇപ്പം ഇലയൊക്കെ ഒരുമാതിരി വാടി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ലേറ്റായിപ്പോയി വീഡിയോ എടുക്കാനായിട്ട്. രാവിലെയൊക്കെ എഴുന്നേക്കപ്പോഴത്തേക്ക് നല്ലതുപോലെ വിടർന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പല കളറുണ്ട് കേട്ടോ. ഇപ്പം ഇത് നോക്കിയാൽ നല്ലൊരു അടിപൊളി കളറാണിത്. കണ്ടില്ലേ? ഇതൊരു കളറ്, ഇതൊരു കളറ്. നമ്മൾ വീഡിയോ കാണിക്കുമ്പോഴത്തേ വേറെ വേറെ കളറായിട്ട് തോന്നിപ്പോകും. ഇതൊക്കെ ഇതാണ്ട്, ഇത് കണ്ട നല്ല റെഡ് കളറ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിനകത്ത് മിക്സായിട്ടുള്ള വൈറ്റും കൂടെ ചേർന്നുള്ളതുണ്ട്. ഇപ്പോൾ ഒന്നും അതിനകത്ത് പൂ പിടിച്ചിട്ടില്ല. അതാണ് ഈ സംഭവം, ഈ നിൽക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ അതിനകത്ത് പൂവാകും. മൊട്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇതാണ്ട് ഈ കളറ്, കണ്ടില്ലേ? പിന്നെ ഈ കളറ്. പിന്നെ ഇതിനിടയ്ക്ക് ഇതാണ്ട് ഇതിൻ്റെ ഡാർക്ക് ഒരു ഓറഞ്ച് നിൽപ്പുണ്ട്. കണ്ടില്ലേ? പിന്നെ ഇതാണ്ട് ഈ കളറ്, പിങ്ക്. എന്ത് രസമാണ് കാണാനല്ലേ. പിന്നെ വൈറ്റ്. ഈ വൈറ്റിൻ്റെ തന്നെ പിന്നെ നമ്മുടെ റോസും അതിന് അടുക്ക് ഉള്ള വെള്ളയുണ്ട്. അതിനകത്ത് ഇന്ന് പൂ പിടിച്ചിട്ടില്ല. ഇതാണ്ട്, ഇത് വേറൊരു കളറ്. ഇപ്പോൾ 9 നിറത്തിലുള്ളതായ ചൈനീസ് ബോൾസാണ്. അതാണ്ട് കണ്ടില്ലേ, എല്ലാം നല്ല പല തരത്തിലുള്ളതായ പൂക്കൾ. ഇനി 2 എണ്ണത്തിനകത്ത് പൂക്കൾ വിരിയാനുണ്ട് കേട്ടോ. അങ്ങനെ 11 ടൈപ്പ് ചൈനീസ് ബോൾസാണ് നമ്മുടെ കൈവശമുള്ളത്. അപ്പം അതാണ്ട് നമുക്ക് ഈ നമ്മുടെ ചൈനീസ് ബോൾസും കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വളർത്തുന്നതെന്നും അതിൻ്റെ വളപ്രയോഗങ്ങളും എല്ലാം നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഈ പിങ്ക് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഒരു 4 പീസ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു 4 പീസെങ്കിലും ഒരു ചട്ടിക്കകത്ത് കുത്തി വെച്ചാൽ ഒരു ചന്തമുള്ളൂ കാണാനായിട്ട്. പൂക്കളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, നല്ല സാരമില്ല. പൂക്കളൊക്കെ വീണ്ടും വരുമ്പോൾ നമുക്ക് സമാധാനമാവും. അടുത്തൊരു കളറും കൂടെ നമുക്ക് എടുക്കാം. നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കും തോറും ഇത് നല്ലതുപോലെ വളർന്ന് വരികയും ചെയ്യും. 4 കൊമ്പ് വീതം നടാം. നമുക്ക് നടാൻ തുടങ്ങാം. അപ്പം നമുക്ക് ഈ ചൈനീസ് ബോൾസ് നമുക്ക് എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു 2 പോട്ടിനകത്ത് മണ്ണുണ്ടായിരുന്നു, അത് ഞാൻ തട്ടിയിട്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 1 പോട്ടിനകത്തുള്ള മണ്ണ് താണ്ട് ഇതിനകത്ത് ഈ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടെ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാം. ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു വളമാണിത്. പിന്നെ ആണ് കുറച്ച് സൂപ്പർ മീലുണ്ട്. അതിന് എല്ലുപൊടിയോ വേപ്പ് മിണ്ണാക്കോ എന്തോണോ നിങ്ങളുടെ കൈവശമുള്ളത്, കമ്പോസ്റ്റോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇടാവുന്നതാണ്. ഒരു കുറച്ച് ഇട്ടാൽ മതി കേട്ടോ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ മണ്ണും ചാണകപ്പൊടിയും എല്ലാം ഒരേ നിറം തന്നെ കേട്ടോ. അപ്പോൾ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിയേക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചട്ടിക്കകത്തോട്ട് ആക്കി കൊടുക്കണം. ചാണകത്തിനകത്ത് അത്യാവശ്യം ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം അതിനകത്ത് തന്നെ പോയിട്ടുണ്ട്. ഉറുമ്പൻ പെയ്യെ പെയ്യെ അവരങ്ങ് പൊക്കോളും അതിനകത്തുനിന്ന്. അപ്പം നല്ലത് ആ വളവും മണ്ണും നമ്മുടെ സൂപ്പർ മീലും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സായതിന് ശേഷം നമുക്കിതിനെ ചട്ടിക്കകത്തോട്ട് മാറ്റാം. മണ്ണിൻ്റെ അളവ് കുറവുള്ളവർക്ക് ഇതിനകത്ത് ചകിരിപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പം നമുക്കിവിടെ മണ്ണിനൊന്നും ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചട്ടി എടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് ഉണ്ടാ നല്ല ഹോളൊക്കെ ഉണ്ടല്ലോ വെള്ളമൊക്കെ പോകാനും ഒക്കെ ആയിട്ട്.
അപ്പം അവിടെ ഒരു കല്ല് വെച്ചിട്ട് നമുക്ക് ഈ മണ്ണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം രണ്ട് ചട്ടിയിലാണ് ഞാൻ ചെടി നടുന്നത്. അപ്പം ഇത് മണ്ണ് കുറവായതുകൊണ്ട് നമ്മുടെ ഗ്രോ ബാഗിനകത്തു നിന്ന് കുറച്ച് മണ്ണ് അതിനകത്തോട്ട് നമുക്ക് ചേർക്കാം. ഒരു മുക്കാ ഭാഗം മണ്ണ് നമുക്കതിനകത്തോട്ട് ആക്കി കൊടുക്കാം. നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ ഗ്രോ ബാഗിനകത്തൊക്കെ ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചൈനീസ് ബോൾസും രണ്ട് നിറത്തിലുള്ളത് നമുക്കതിനകത്തോട്ട് നടാം. ഒരു സ്വല്പം വെള്ളം അതിനകത്തോട്ട് തളിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിന് നമ്മുടെ ചെടി നടാം. അപ്പം നമ്മുടെ ചട്ടിക്കകത്തോട്ട് നമുക്ക് ഈ ചെടി നട്ടു കൊടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും കുത്തി കൊടുത്തിരുന്നാൽ മാത്രം മതി. ഇത് നല്ല ബുഷിയായിട്ട് അങ്ങ് വളർന്നു വന്നു. നമ്മൾ നാല് കൊമ്പ് അങ്ങോട്ട് കുത്തി കൊടുക്കുമ്പോൾ ഇനി സ്വല്പം വെള്ളം അതിനകത്തോട്ട് തളിച്ചു കൊടുക്കാം. ഇത് നമ്മളിനി നട്ടുടനെ കൊണ്ടുവന്ന് വെയിലത്ത് വെക്കരുത്. ഒരു ഷെഡിനിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കീഴിലോ വേണം ഇത് വെക്കാനായിട്ട്. എന്നിട്ട് ഇതിനകത്ത് വേരൊക്കെ പിടിക്കുമ്പം വേണം നമ്മൾ പുറത്തോട്ടൊന്ന് വെക്കാനായിട്ട്. ഇനി അടുത്തതും കൂടെ നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് നട്ടു കൊടുക്കാം. ഞാൻ നട്ടേക്കുന്നത് കാണിക്കാം. ഒരാഴ്ച ആയതും 10 ദിവസം കഴിഞ്ഞതുമായ ചെടികളെ കാണിച്ചു തരാം. മഞ്ഞ ഇലകളൊക്കെ നമ്മളിതിനെയൊക്കെ വെച്ച് കളഞ്ഞേക്കാം. ഇടയ്ക്കൊക്കെ നമ്മൾ പുഴുവോ ഒക്കെ ഉണ്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നല്ല പുഴു ശല്യൻ്റെ ഇലയൊക്കെ പുഴുവിന് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചൈനീസ് ബോൾസ് നടുന്ന രീതി. അപ്പോൾ ആർക്കും നല്ല രീതി നടാൻ പറ്റുന്ന ഒന്നാണ് ഈ ചൈനീസ് ബോൾസ് എന്ന് പറയുന്നത്. ഒരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ തൈകളാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ചു വരികയുള്ളൂ. പെട്ടെന്നൊന്നും ഇത് വേര് പിടിച്ചു വരത്തില്ല. ഒരാഴ്ച നമ്മൾ സമയം കൊടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് ആയി വരാനായിട്ട്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് നൂന്ന് നിൽക്കാനായിട്ട് തുടങ്ങത്തേ ഉള്ളൂ. ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നല്ലതുപോലെ വേരൊക്കെ പിടിച്ചിട്ട് അതിനകത്ത് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ ഇത് നട്ടേക്കുന്ന ഒരാഴ്ചയായതും 10 ദിവസം കഴിഞ്ഞതുമായ ചെടി ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് നല്ല ഒരാഴ്ച ആയില്ല കേട്ടോ. അപ്പം നമ്മൾ നട്ട് നടുമ്പം നല്ല ഫ്രഷായിട്ട് നിൽക്കും. പിന്നെ അതിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് പോയിട്ട് പിന്നെ മാത്രമേ അതിനകത്ത് നല്ല ഇലകളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ മഞ്ഞ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് നുള്ളി അങ്ങ് കളഞ്ഞേക്കുക. എന്നിട്ട് ഉണ്ടല്ലോ ഇത് ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നട നല്ലതുപോലെ ഇതിനകത്ത് പൂക്കൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് തുടങ്ങുക കേട്ടോ. ഇന്ന് നട്ടത് നാണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് കൊഴിയും അങ്ങ്. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഞങ്ങൾ നട്ടിട്ട് എല്ലാം ചീഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിക്കും. ഒരിക്കലും ചീഞ്ഞൊന്നും പോകത്തില്ല. അത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ട്. ഇതേപോലെ ഉണ്ട്, എല്ലാവരും നൂന്ന് നിൽക്കുന്നുണ്ടല്ലേ കണ്ടോ. ഇഷ്ടംപോലെ പൂക്കളൊക്കെ ആയിട്ട് നോക്കിക്കേ. ഇതെല്ലാവരും അങ്ങനെ 10 ദിവസം ആയവരാണ്. ഇഷ്ടംപോലെ പൂക്കളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കണ്ടോ, നിൽക്കുന്നുണ്ട്. എല്ലാത്തിലും നിറയെ പൂക്കളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നട്ട് ഒരു 2 ആഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറഞ്ഞ തോതിൽ നമുക്ക് ചാണകം കലക്കി നമുക്കതിനകത്ത് ചുവട്ടിലൊഴിക്കാവുന്നതാണ്. നമ്മൾ ജൈവ സ്ലറിയൊക്കെ നമ്മൾ പച്ചക്കറിക്കൊക്കെ ഒഴിക്കാറില്ലേ, അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഓരോ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല പച്ചപ്പോടും നല്ല തഴപ്പോടും കൂടി വളർന്നു വരും. ഇനി ജൈവ സ്ലറി ഇല്ല ഉണ്ടാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വീട്ടിലുള്ളതായ പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റുകളുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഇട്ട് വെച്ചിരുന്നിട്ട് അത് അഴുകിയിട്ട് അതിൻ്റെ വെള്ളം നമ്മളതിനകത്ത് ഒഴിച്ചു കൊടുത്താലും നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും. അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കടലപ്പിണ്ണാക്ക് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് 1-2 പീസ് വെള്ളത്തിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് അത് പുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മുടെ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ പൂക്കളുണ്ടാവാനും ചെടികൾ നല്ലതുപോലെ പച്ചപ്പൊഴി വളർന്നു വരാനും നല്ല കളറോടുകൂടി നിൽക്കാനായിട്ടും ഈ വളപ്രയോഗങ്ങളെല്ലാം വളരെയധികം സഹായിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെടി നടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൃഷിയും ചെയ്യണം, ഗാർഡനും ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയുള്ളൂ. ഞാൻ എല്ലാത്തിലും പറയുന്ന കാര്യമാണ് എല്ലാവരും ഉന്മേഷത്തോടെ ഇരിക്കണം, ആരും ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് വേണം എപ്പോഴും ഇരിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്താ വേണം, കൃഷിയൊക്കെ ചെയ്യുക, ഗാർഡനൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോബാഗുകളും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും നല്ല ഇനം ഗ്രോബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചൈനീസ് ബോൾസത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, ഞാനിടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അതിനാണ് എപ്പോഴും ഈ പറയുന്നത്. ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തവർ ഇനി ചെയ്യേണ്ട കേട്ടോ, ചെയ്യാത്തവരോടാണ് ഈ പറയുന്നത്. അപ്പം
അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.